അതുകൊണ്ടാണ് എല്ലാവരോടും വേദമന്ത്രം ചൊല്ലണമെന്ന് നിർബന്ധമില്ല എന്ന് പറയുന്നത്. കോം WW എല്ലാം ഡിജിറ്റലൈസ് ചെയ്ത, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സഹായത്തോടുകൂടി ഡിജിറ്റലൈസ് ചെയ്ത 40 മണിക്കൂർ ഋഗ്വേദം, 40 മണിക്കൂർ കൃഷ്ണയജുർവേദം, 40 മണിക്കൂർ ശുക്ലയജുർവേദം, 40 മണിക്കൂർ സാമവേദം, പ്ലസ് 30 മണിക്കൂർ അഥർവവേദം, പ്ലസ് ഇൻട്രൊഡക്ഷൻ ടു വേദാസ് 10 മണിക്കൂർ, 20 മണിക്കൂർ 200 മണിക്കൂർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് കേട്ടാൽ മതി, ഒരു വിഷമവും ഇല്ല, അതേ എഫക്റ്റാണ് ഉണ്ടാവുക. വേദമന്ത്രം കേൾക്കുമ്പോൾ ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ്, 24 തരത്തിലുള്ള ഹോർമോണുകൾ തലച്ചോറിനകത്ത് ഉണ്ടാകുന്നു. നിങ്ങൾ തന്നെ നോക്കുക, നല്ല ടെൻഷൻ ഉണ്ടെന്ന് വിചാരിക്കുക, നിങ്ങൾ TVയുടെ മുമ്പിൽ വന്ന് നല്ലൊരു പാട്ട് കേൾക്കുന്നു, നന്ദനത്തിൻ്റെ പാട്ട്, നന്ദനം എന്ന സിനിമയിലെ പാട്ട് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അതല്ലെങ്കിൽ ഷിഷൈനസ് അബ്ദുള്ളയിൽ കൈതപ്പുറം അപ്പുറത്തും മോഹൻലാൽ ഇപ്പുറത്തും ഇരുന്നുകൊണ്ട് ഷഡ്ജം ഋഷഭം ഗാന്ധാരം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടുണ്ടല്ലോ, അടിപൊളി പാട്ടാണ്, നല്ല അസല് പാട്ടുകൾ, എത്ര നല്ല നല്ല പാട്ടുകളുണ്ട്. ദേവാസുരത്തിലൊരു പാട്ടുണ്ട്, അതും കലക്കന, അങ്ങനെയുള്ള പാട്ടുകൾ ഇങ്ങനെ കേൾക്കാം. പിന്നെ ദേശാടനത്തിലൊരു പാട്ടുണ്ട്, അത് കേട്ടാൽ ചിലപ്പോൾ ഉള്ള സുഖവും കൂടി പോവും. ആകെ കൂടി പോയി കഴിയുമ്പോഴത്തേക്കുള്ള ദുഃഖമാണ്, എൻ്റെ ഈശ്വര ഇതൊക്കെ കേൾക്കേണ്ടി വന്നല്ലോ എന്ന് ഇന്നസെൻ്റ് പറഞ്ഞ മാതിരി തോന്നി. അപ്പം യഥാർത്ഥത്തിൽ ഈ ദേശാടനത്തിലെ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ദുഃഖം തോന്നുന്നു എങ്കിൽ അതിന് പറയുന്ന പേരാണ് സൈക്കോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ്. അർത്ഥം മനസ്സിലാവുന്നത് കൊണ്ടാണ് വികാരം ഉണ്ടാവുന്നത്. അർത്ഥം മനസ്സിലായില്ലെങ്കിൽ വികാരമില്ല, വൈബ്രേഷൻ്റെ എഫക്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പം രണ്ടു തരം എഫക്റ്റാണ് മന്ത്രം ചൊല്ലുമ്പോൾ ഉള്ളത്. ഒന്ന് ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ്, വൈബ്രേഷൻ കൊണ്ട് കിട്ടുന്ന എഫക്റ്റ്. രണ്ട് സൈക്കോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ്, അർത്ഥമറിയുമ്പോൾ കിട്ടുന്ന എഫക്റ്റ്. അപ്പം നമ്മൾ രാവിലെ 10 മിനിറ്റ് പ്രാർത്ഥിക്കുമ്പോൾ ഇടത്തെ കൈയിൻ്റെ പുറത്ത് വലത്തെ കൈ വെച്ച് സ്ട്രേറ്റ് ആയിട്ടിരുന്നിട്ട് ഗായത്രി മന്ത്രം ജപിക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു മിനിറ്റിൽ 4 പ്രാവശ്യത്തിൽ കുറയരുത്, 8 പ്രാവശ്യത്തിൽ കൂടരുത്. മൃത്യുഞ്ജയ മന്ത്രം 4 പ്രാവശ്യത്തിൽ കുറയരുത്, 8 പ്രാവശ്യത്തിൽ കൂടരുത്. ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ. 40-നും 60-നും ഇടയ്ക്കാണ് ഈ നാമജപം. ഈ നാമജപത്തിനൊരു അർത്ഥമുണ്ട്, ഈശ്വരനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയല്ലാതെ. ആ ഋതമാണ് തലച്ചോറിനകത്ത് മാറ്റം ഉണ്ടാക്കുന്നത്. ഇപ്പൊ 10 മിനിറ്റ്, എന്നിട്ട് അത് കഴിഞ്ഞിട്ടൊന്ന് പ്രാണായാമം ചെയ്ത് നോക്കുക. ഇങ്ങനെയാ പ്രാണായാമം ചെയ്യുക, എളുപ്പമാണ്, നിങ്ങൾക്ക് പറ്റുമെന്ന് നോക്കുക. A B C D ഒരു സ്ക്വയർ, അതിൽ എയിൽ നിന്ന് ബിയിലേക്ക് 3 സെക്കൻഡ് എയർ അകത്തേക്ക് എടുക്കുക. സാവധാനത്തിൽ 3 സെക്കൻഡ് കൊണ്ട് മനസ്സ് എയിൽ നിന്ന് ബിയിലേക്ക് പോയിട്ട് എയർ അകത്തേക്ക് എടുക്കുക. എന്നിട്ട് ബിയിൽ നിന്ന് സിയിലേക്ക് 3 സെക്കൻഡ് അകത്തുള്ള എയർ അകത്ത് തന്നെ വയ്ക്കുക, പുറത്തേക്ക് വിടരുത്. പിന്നെ സിയിൽ നിന്ന് ഡിയിലേക്ക് അകത്തുള്ള എയർ 3 സെക്കൻഡ് കൊണ്ട് സാവധാനത്തിൽ പുറത്തേക്ക് വിടാം. ഡിയിൽ നിന്ന് എയിലേക്ക് ഈ ലങ്സ് എംറ്റി ആക്കി വയ്ക്കുക. മനസ്സിലായി? ആദ്യത്തെ 3 സെക്കൻഡ് എയർ എടുക്കുക, പിന്നത്തെ 3 സെക്കൻഡ് എയർ അകത്ത് വയ്ക്കുക, പിന്നത്തെ 3 സെക്കൻഡ് എയർ പുറത്തേക്ക് വിടുക, പിന്നത്തെ 3 സെക്കൻഡ് ലങ്സ് എംറ്റി ആക്കി വയ്ക്കുക. ഇത് ആദ്യത്തെ ഒരാഴ്ച ചെയ്യുമ്പോൾ തോന്നും ഈ ഉപദേശം ഒന്നും എനിക്ക് പറ്റിയ പരിപാടിയല്ല, ഇത് എന്നെ കൊണ്ടൊന്നും പറ്റണതല്ല. കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. എന്താ കാരണം? അഭ്യാസം കൊണ്ട് ശരിയാവും. അത് കഴിഞ്ഞ് ബസ്സിലിരിക്കുമ്പോഴും നിങ്ങൾക്ക് ഇതേമാതിരി ചെയ്യാൻ സാധിക്കും. വളരെ രസമാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രാണായാമം കൊണ്ട് എന്താ മാറ്റം വരുത്താൻ സാധിക്കുക അറിയോ? ഭയങ്കര മാറ്റമാണ്. ഞാൻ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയാം, അന്ധമായിട്ടുള്ള ഒരിതല്ല. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ഈ സ്ക്വയറിലൂടെ മനസ്സിങ്ങനെ കടത്തിക്കൊണ്ട് പോവുക. യു വിൽ ബിക്കം ആൻ എൻറ്റയർലി ഡിഫറെൻറ്റ് പേഴ്സൺ. യുവർ മൈൻഡ് ഹാസ് ഗോട്ട് ഡിസ്റ്റോർട്ടഡ് ഇൻ ടു അനദർ തിങ് ആൻഡ് യുവർ ടോട്ടൽ തിങ്കിങ് പ്രോസസ് ഹാസ് ഗോൺ ടു എ ഡിഫറെൻറ്റ് ഡയറക്ഷൻ ആൻഡ് യു ഹാവ് ബിക്കം എ ഡിഫറെൻറ്റ് പേഴ്സൺ ആൾ ടുഗദർ ഫോർ 5 മിനിറ്റ്. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ നോർമലാവും. അതുകൊണ്ട് രാവിലെ തന്നെ ഇത് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് എപ്പോഴൊക്കെ സമയം കിട്ടണോ അപ്പോൾ ചെയ്യുക. നല്ല രസമാണ്, ജീവിതത്തെ തന്നെ സന്തോഷമാക്കാൻ പറ്റും. ആ 10 മിനിറ്റ് പ്രാർത്ഥന കഴിഞ്ഞ് സാധിക്കുമെങ്കിൽ ഒരു 3-ഓ 4-ഓ സൂര്യ നമസ്കാരം ചെയ്യുക. 60-55 കഴിഞ്ഞവർ നാളെ ഒറ്റ സ്ട്രെച്ചിന് 4 സൂര്യ നമസ്കാരം ചെയ്തേക്കല്ലേ എഴുന്നേക്കില്ല. അതുകൊണ്ട് 7 യോഗാസനങ്ങൾ ചേർന്ന 10 സ്റ്റെപ്പിലുള്ള 1 സൂര്യ നമസ്കാരം, അത് ചെയ്യുമ്പോൾ ശരീരത്തിലെ 186 മൂവബിൾ ജോയിൻറ്റും അസാധാരണമാം വിധം എക്സർസൈസിന് വിധേയമാവുകയാണ്.
അതുകൊണ്ട് ആൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് സൂര്യ നമസ്കാരത്തിനെ കിങ് ഓഫ് ദി എക്സർസൈസസ് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഒരു 5 സൂര്യ നമസ്കാരം നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചാൽ തലയുടെ മുകളറ്റം മുതൽക്ക് കാലിൻ്റെ ചുവടറ്റം വരെ കംപ്ലീറ്റ് എക്സർസൈസായി, ബ്ലഡ് സർക്കുലേഷനായി, മസിലുകൾക്ക് ഇടയ്ക്കുള്ള ലാക്ടിക് ആസിഡും 13 ബഫർ സൊല്യൂഷനും ബഫർ സിസ്റ്റവും പ്യൂരിഫൈ ചെയ്ത് ബ്ലഡ് സ്ട്രീമിൽ വന്ന് കറക്റ്റായിട്ട് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാനും സ്കെലിട്ടൽ സിസ്റ്റം എക്സർസൈസ് വിധേയമാക്കാൻ ഒരു 5 സൂര്യ നമസ്കാരം നാളെ ഒരെണ്ണം ചെയ്യാം. അപ്പം തന്നെ തോന്നും മറ്റന്നാൾ വേണ്ടാന്ന്, എങ്കിലും മറ്റന്നാളെ 2 എണ്ണം ചെയ്യാം, പിന്നത്തെ ദിവസം 2-3 ചെയ്യാം, പിന്നത്തെ ദിവസം 3-4 ചെയ്യാം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ചെയ്യണം, അതല്ലെങ്കിൽ വയറിൻ്റെ ഡയഫ്രം അകത്തേക്ക് കയറി പിടിച്ചാൽ ഈ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് കേട്ട് ആകെ കൊളായി എന്ന് പറയും. ഭക്ഷണം കഴിച്ച് തോന്നിയമാതിരി ചപ്പാത്തി അടിച്ചെങ്ങാനും സൂര്യനമസ്കാരം ചെയ്താൽ ഈ ഡയഫ്രം, ഇവിടെയുള്ള ഡയഫ്രം ഒന്നില്ലെങ്കിൽ മുകളിലേക്ക് പിടിക്കും, അതല്ലെങ്കിൽ ചുവട്ടിലേക്ക് പിടിച്ച് ഇടത്തെ കൈ നെഞ്ചത്തും വെച്ച് അങ്ങേര് പറഞ്ഞതനുസരിച്ച് എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു, ഇതാണ് കുളം, ഇത് ഹാർട്ട് അറ്റാക്ക് അല്ല, ഡയഫ്രം പിടിച്ചതാ. അപ്പോൾ പിന്നെ ആശുപത്രിയിലേക്ക് ഓടിയോണ്ട് പ്രയോജനമില്ല. ആശുപത്രിയിലെ ഡോക്ടർ പറയും നിങ്ങൾ ആവശ്യമില്ലാത്തതൊന്നും ചെയ്യാൻ പോവണ്ട, നിങ്ങളുടെ ഹാർട്ട് അല്ലെങ്കിൽ തന്നെ വീക്ക, അതും കൂടി കേൾക്കുമ്പോൾ ഇങ്ങേരെ ഉള്ളതും കൂടി പോയി, വെറുതെ പതിയാങ്കുളങ്ങരയിൽ പോയിട്ട് ആചാരം കേൾക്കാൻ പോയതാണ് അബദ്ധം പറ്റിയത് എന്ന് പിന്നീട് നിങ്ങൾക്ക് തോന്നും. അത് കാരണം പറഞ്ഞതിൻ്റെ ആ രീതിയിൽ സാധിക്കുന്നത് മാത്രം അനുശാസിക്കുക, ദാറ്റ് വിൽ ബി ഗുഡ് ഫോർ യു. ആ സൂര്യ നമസ്കാരം നമ്മൾ കുറച്ചും കൂടി താഴെയുള്ളവരൊക്കെ അനുശാസിപ്പിച്ചാൽ നല്ലതാ. സ്ത്രീകൾ സ അഷ്ട അംഗം, 8 സ്റ്റെപ്പ് സ്ത്രീകൾക്കില്ല, സ്ത്രീകൾക്ക് 6 സ്റ്റെപ്പേ ഉള്ളൂ. അങ്ങനെ ഷടംഗം, നീണ്ടു നിവർന്ന് സ്ത്രീകൾ സൂര്യ നമസ്കാരം ചെയ്യേണ്ട പകുതി മതി. ഇതും ഒരേ എക്സർസൈസ് ആയതുകൊണ്ട് ശരീരത്തിന് നല്ലതാ. ഇതുകൊണ്ട് സാധിക്കുന്നത് ഞാൻ വാക്ക് തരുന്നു, നിങ്ങൾക്ക് 80% രോഗം നിങ്ങളുടെ മാറിക്കിട്ടും. സൂര്യൻ അവിടെ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്നത് കൊണ്ടല്ല. ഈ സൂര്യ നമസ്കാരം കഴിഞ്ഞ് നിങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഒരു 2-3 ഗ്ലാസ് വെള്ളം കുടിക്കുക. 6.25 ലിറ്റർ ബ്ലഡ് ഈ ശരീരത്തിനകത്ത് കെട്ടിക്കിടക്കുക. നിങ്ങൾ എന്തെങ്കിലും അത് ക്ലീൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഈ ബ്ലഡ് ക്ലീൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. നിങ്ങളുടെ മാരുതി കാറിലും ലോറിയിലുമുള്ള എഞ്ചിൻ്റെ ഓയില് 1000 കിലോമീറ്റർ ഓടുമ്പോൾ മാറ്റാറില്ലേ? ഈ ബ്ലഡ് മാറ്റിയിട്ടുണ്ടോ? ഇല്ല. എന്നാ ഈ ബ്ലഡ് അകത്ത് ഇഞ്ചക്ട് ചെയ്തത്? അറിഞ്ഞൂടാ, കുറേ കാലമായി. പച്ച ഏരിയൽ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ടോ? പിന്നെ സിംഗോ ഹൈവാക്ക് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഈ ബ്ലഡ് ക്ലീൻ ആകാത്തേടത്തോളം ശരീരത്തിൻ്റെ രോഗത്തിന് കാരണം ഏതാണ്? ഇത് ക്ലീൻ ചെയ്യാൻ എന്താ വഴി? ഒരു വിഷമവും ഇല്ല. അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്നുള്ള റിപ്പോർട്ടുണ്ട്, ഡോക്ടർ ബി രാമമൂർത്തിയും മറ്റുള്ളവരും പബ്ലിഷ് ചെയ്തിരിക്കുന്നത്, ഇന്ത്യ മുഴുവനും അവർ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് ഇന്റർനെറ്റ് വഴിക്ക്. ടേക്ക് 8 ഗ്ലാസ് ഓഫ് വാട്ടർ. ഈ അടുത്ത കാലത്ത് ഞാൻ അമേരിക്കയിലുണ്ടായിരുന്നു, കഴിഞ്ഞ മാസം 2-3 മാസം ഞാൻ സ്റ്റേറ്റ്സിലുണ്ടായിരുന്നു. അവർ ഡോക്ടർമാർ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്ന പ്രിസ്ക്രിപ്ഷൻ്റെ മുകളിൽ പ്രിന്റ് ചെയ്ത് വെക്കുക, ടേക്ക് മിനിമം 8 ഗ്ലാസ് വാട്ടർ. എല്ലാ പ്രിസ്ക്രിപ്ഷനിലും ഉണ്ട് 8 ഗ്ലാസ് വാട്ടർ പ്രിന്റ് ചെയ്യണം. ഒരാളുടെ പല്ലെടുത്തു, ഞാൻ താമസിച്ചിരുന്ന ജയപ്രകാശിൻ്റെ വീട്ടിലാണ്, അങ്ങേരുടെ പല്ലെടുത്തപ്പോഴത്തേക്കും ഒരു ഗുളിക കഴിക്കാൻ കൊടുത്തിട്ടുണ്ട്. ആ ഗുളിക എഴുതിയതിൻ്റെ മുകളിലും ഉണ്ട് 8 ഗ്ലാസ് വാട്ടർ കുടിക്കണമെന്ന്. എന്തിനാ? ബ്ലഡ് ക്ലീൻ ചെയ്യാൻ ജലപാന വ്രതം എന്നൊരാചാരം ഇവിടെ ഉണ്ടായിരുന്നു. ബ്ലഡ് ക്ലീൻ ചെയ്യാൻ ജലപാന വ്രതം എന്നൊരാചാരം ഇവിടെ ഉണ്ടായിരുന്നു. നമ്മളത് എന്ന് നിർത്തിയോ അന്ന് മുതൽക്ക് ഇവിടെ മെഡിക്കൽ ഷോപ്പിൻ്റെയും ഡോക്ടർമാരുടെയും എണ്ണം കൂടി. പിന്നെ ചിലപ്പോഴൊക്കെ മാനുഷികാവസ്ഥയിൽ എല്ലാവരും വെള്ളം കുടിക്കണമെന്നില്ല. എന്താ കാരണം? ഈ വർഷം മെഡിക്കൽ സീറ്റിൻ്റെ എണ്ണം കൂട്ടിയിട്ടുണ്ട്, 100-150 ആയിട്ടുണ്ട്. എല്ലാവരും അപ്ലൈ ചെയ്തവർക്കൊക്കെ മെഡിക്കൽ കോളേജ് കൊടുത്തിട്ടുമുണ്ട്, പിന്നെ ആയുർവേദ കോളേജും ഉണ്ട്, പിന്നെ ഹോമിയോ കോളേജും ഉണ്ട്, ഇനി സിദ്ധ കോളേജ് വരുന്നു, പിന്നെ യുനാനിയും വരുന്നുണ്ട്, പിന്നെ പ്രകൃതി ചികിത്സാ കോളേജുണ്ട്. ഇത്രയും കോളേജിൽ നിന്ന് ഡോക്ടർ ബിരുദവും കൊണ്ട് പുറത്തേക്ക് വരുന്നവർക്ക് ആരെയാ ചികിത്സിക്കാൻ പറ്റുക? വെറ്റിനറി സയൻസിൽ ഡോക്ടറായിട്ട് പുറത്തേക്ക് വന്നാൽ പല മൃഗങ്ങളെ ചികിത്സിക്കാം, പൂച്ചയെ ചികിത്സിക്കാം, പട്ടിയെ ചികിത്സിക്കാം, ആനയെ ചികിത്സിക്കാം. MBBSഉം MDയും കഴിഞ്ഞ് പുറത്തേക്ക് വന്നാൽ ഒറ്റ മൃഗത്തിനെ ചികിത്സിക്കാൻ പറ്റുള്ളൂ. ഞാനോ നിങ്ങളോ
നമുക്ക് പെർഫെക്റ്റ് ഹെൽത്ത് ആയാൽ അവരുടെ കഞ്ഞുകൂടി മുട്ടില്ലേ, അതിൻ്റെ ഒരു ദയ വേണ്ടേ? അപ്പോൾ ഒരിക്കലും ഞാൻ താഴ്ത്തി കെട്ടി പറഞ്ഞല്ല, ഇന്നലെ മെഡിക്കൽ കോളേജിലും ഞാനിത് പറഞ്ഞു, ഇന്നലെ ടി ഡി മെഡിക്കൽ കോളേജിലെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പേഷ്യൻസിനോട് കുറഞ്ഞത് 4 ഗ്ലാസും വെള്ളം കുടിക്കാൻ പറയുക. പാവങ്ങളാണെങ്കിൽ അവർക്ക് ഒരു മരുന്നും കൊടുക്കേണ്ടി വരില്ല, പണക്കാരാണെങ്കിൽ കുറച്ച് മരുന്ന് കൊടുത്തോളാം, കുഴപ്പമില്ല, അവർക്ക് പൈസ ഉണ്ടല്ലോ, കുഴപ്പമില്ല, പാവങ്ങൾക്ക് മരുന്ന് കൊടുക്കേണ്ടി വരില്ല. നിങ്ങൾക്ക് ഇതെൻ്റെ റിപ്പോർട്ടല്ല, ഞാൻ ഉണ്ടാക്കിയതല്ല, ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫസ്റ്റ് റാങ്കിൽ പാസ്സാവാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്, ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി. അതുകാരണം ഇവിടെ നിന്നോട് ഇത് സംസാരിക്കാനുള്ള യോഗ്യതയും ഉണ്ടാവും. എന്നാലും നിങ്ങളോട് പറയുകയാണ്, യഥാർത്ഥത്തിൽ ഈ വെള്ളം നിങ്ങൾ കുടിച്ചാൽ, ഞാൻ 8 വർഷം 9 വർഷം ഇന്നും ഡോക്ടറുടെ അടുത്തേക്ക് പോകേണ്ടി വന്നിട്ടില്ല. ഒരിക്കൽ ഡോക്ടറെ ഞാനിങ്ങനെ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തിരി തലവിറ്റൽ മാരി വന്നു, ഡോക്ടറുടെ അടുത്ത് പോയപ്പോൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ബി പി ഇരട്ടിയുണ്ട് അത്രയേ ഉള്ളൂ പറഞ്ഞു, ബി പി ബ്ലഡ് പ്രഷർ കണ്ടമാനം കൂടുതലാണ്, എന്നിട്ട് 2-3 ഗുളിക എഴുതി തന്നു. ഞാനത് വീട്ടിൽ കൊണ്ടുപോയിട്ട് പോക്കറ്റിൽ തന്നെ വെച്ചു, ഞാനൊന്നും കുടിക്കാൻ വെച്ചു, കഴിക്കാനും പോയില്ല നോക്കാനും പോയില്ല. 8 ദിവസം കഴിഞ്ഞിട്ട് ഒരിക്കൽ കൂടി ബി പി നോക്കാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ പെർഫെക്റ്റ്ലി നോർമലാണ്, പ്ലിയ കഴിച്ചതിൻ്റെ ഫലം കണ്ടല്ലോ ഇല്ലേ, ഞാൻ ഗുളിയെ തുറന്നു പോലും നോക്കിയിട്ടില്ല, മേടിച്ചിട്ടില്ല, ആ സ്ലിപ്പ് പോലും ഞാൻ തുറന്ന് നോക്കിയിട്ടില്ല, ഇന്നും അന്നും നോക്കിയിട്ടില്ല, എൻ്റെ ബി പി ഇപ്പോഴും പെർഫെക്റ്റാണ്. അന്ന് പ്രോബ്ലം ഉണ്ടായിരുന്നു, ഇതൊക്കെ ഉണ്ടാവും കുറച്ചൊക്കെ, അന്നും സാരമില്ല. യഥാർത്ഥത്തിന് ഈ വെള്ളം കുടിക്കുക. അപ്പോൾ ബാലേഷ്യം വെള്ളോടിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എങ്ങാനും പറഞ്ഞേക്കല്ലേ കേട്ടോ, നീ വാക്കുകളൊക്കെ മാറ്റി മാറ്റിയൊക്കെ പറയാറുണ്ട്, നിങ്ങളെന്താ ഈ പറയുന്നത്? ഞാൻ പോയതാ, നേരിട്ട് കേട്ടതാണ്, 8 ഗ്ലാസ് അടിക്കാൻ അങ്ങേര് പറഞ്ഞിരിക്കുന്നത്, എന്നെങ്ങാനും പറഞ്ഞാൽ വലിയ ബദ്ധാവും. ഞാൻ പറഞ്ഞ പച്ചവെള്ളത്തിൻ്റെ കാര്യമാണ്, ഓർഡിനറി പച്ചവെള്ളം ഇനി മാറ്റിയേക്കല്ലേ. അത് യഥാർത്ഥത്തിൽ അത് തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ ക്ലീൻ ചെയ്യാൻ ബെസ്റ്റ്. കിഡ്നിക്കകത്ത് ബ്ലോക്ക് ഉണ്ടാവില്ല, എക്സസ് ഷുഗർ ഫിൽട്ടർ ചെയ്ത് പോകും, എക്സസ് സോൾട്ട് ഫിൽട്ടർ ചെയ്ത് പോകും, 13 ബഫർ സൊല്യൂഷൻ്റെ ഇംബാലൻസ് പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്യാനുള്ള ഒറ്റ വഴി 4-5 ഗ്ലാസ് വെള്ളം സ്ലോലി കുടിക്കുക, ഒറ്റ സ്ട്രെച്ചിന് കുടിക്കേണ്ട. രാവിലെ 6:30 ഒരു ഗ്ലാസ്, 6:30, 1-2 ഗ്ലാസ്, 7, 7.5, 8, 9, 10 എപ്പോൾ വേണമെങ്കിലും സൗകര്യം മാതിരി കുടിക്കുക, ക്ലീൻ ആവും എന്നുള്ളത് വാക്ക് തരുന്നു. ഒരു രോഗവും കാര്യമായിട്ട് ഉണ്ടാവില്ല. ഇത് ആചാരത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ് കേരളത്തിൽ, ഭാരതത്തിൽ ഏകാദശി ദിവസം ഭക്ഷണം കഴിക്കാതെ 8-10 ഗ്ലാസ് വെള്ളം കുടിക്കുന്ന ഒരു ആചാരം പണ്ടുണ്ടായിരുന്നു, നിത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതിന് പറയുന്ന പേര് ജലപാന വ്രതം. ഏകാദശി ദിവസം വേറെ ഒന്നും കഴിക്കാറില്ല. എന്താ കാരണം? ഈ ശരീരത്തിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ഫാറ്റ് ഒന്നും ഉപയോഗിക്കണ്ടേ, കണ്ടമാനം കാലമായി ഇതിനകത്ത് ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, നല്ല മോഡേൺ ബ്രെഡ് മാതിരി അകത്ത് വെച്ചിരിക്കുക. ഇത് പോകണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ, കുറച്ച് ദിവസമെങ്കിലും വെറുതെ ഇരിക്കുക. ചിലര് രാവിലെ മൂക്കറ്റം കഴിച്ച് രാത്രി മൂക്കറ്റം കഴിക്കുന്ന ഒരു വ്രതമുണ്ട്, അത് നമുക്ക് പറ്റിയതല്ല കേട്ടോ. ഒന്നില്ലെങ്കിൽ കഴിക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ കഴിക്കുകയാണെങ്കിൽ ഈ പേരിൽ കഴിക്കാതിരിക്കുക. വ്രതമാണെങ്കിൽ വ്രതം തന്നെ 24 മണിക്കൂർ വ്രതമായി തന്നെ ഇരിക്കണം, അതാണ് കറക്റ്റ്. അതിലെ നമുക്ക് ക്ലീനാക്കി ആ വ്രതത്തിൽ തന്നെ ഒരു അർത്ഥമുണ്ട്. ദക്ഷിണ ഭാരതത്തിലെ ജനങ്ങൾ അരിക്ക് പകരം ഗോതമ്പ് കഴിക്കും, ഉത്തര ഭാരതത്തിലെ ജനങ്ങൾ ഗോതമ്പിന് പകരം അരി കഴിക്കലാണ് ഏകാദശി എന്ന് പറയുന്നത്. ഉത്തര ഭാരതത്തിൽ ഗോതമ്പിന് പകരം അരിയാണ്, ഇവിടെ അരിക്ക് പകരം ഗോതമ്പാണ്. എന്താ കാരണം? ന്യൂട്രീഷണൽ ചേഞ്ച് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ കോമ്പൻസേറ്റ് ചെയ്യാനാണ് യഥാർത്ഥത്തിൽ ഏകാദശി എടുക്കുക. എന്നിട്ട് ജലപാന വ്രതം എടുത്താൽ ശരീരം പെർഫെക്റ്റ്ലി ക്ലീനായിരിക്കും എന്നർത്ഥം. അപ്പോൾ 10 മിനിറ്റ് പ്രാർത്ഥന, അത് കഴിഞ്ഞ് 2-3-4 ഗ്ലാസ് വെള്ളം, പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് പഠിക്കുക, എന്ത് വേണമെങ്കിൽ ആ വായിക്കാൻ, മാതൃഭൂമിയോ മനോരമയോ പുസ്തകമോ വായിക്കുമ്പോൾ നിർബന്ധമായും മുഖം കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് വേണം പ്രാർത്ഥിക്കാനും പുസ്തകം വായിക്കാനും. കാരണം തലച്ചോറിൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സ് ഭൂമിയുടെ മാഗ്നറ്റിക് ഫ്ലക്സും കോംപ്ലിമെൻ്ററി ആയിട്ട് വരുന്നത് മുഖം കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുമ്പോഴാണ്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ പഠനമനുസരിച്ച് മുഖം കിഴക്കോട്ട് തിരിച്ചു വെച്ച് പഠിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും തലച്ചോറിൻ്റെ എഫിഷ്യൻസി 15% വർദ്ധിക്കുന്നു. ഒരു കാരണവശാലും അറിഞ്ഞോ അറിയാതെയോ പോലും നിങ്ങളുടെ മക്കള് തെക്കോട്ട് തിരിഞ്ഞ് നിന്ന് ഇരുന്ന് രണ്ടായാലും പുസ്തകം വായിക്കരുത്, പഠിക്കരുത്, തെക്കോട്ട് മുഖം തിരിഞ്ഞിരുന്നാൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഓഫ് ദി ബ്രെയിൻ ആൻഡ് ദ എർത്ത് കോൺട്രഡിക്ടറി ആയിട്ട് വരുന്നത് കൊണ്ട് ബ്രെയിൻ എഫിഷ്യൻസി 15% കുറയും.
ഇത് ആചാരത്തിൻ്റെ ഭാഗം, പ്യുവർ സയൻസാണ്, ഒരാൾക്കും വെല്ലുവിളിക്കാൻ പറ്റാത്ത സയൻസാണ്. നമ്മുടെ തലച്ചോറിലെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഭയങ്കര ഫെറ്റാണ്. എങ്കിലും ഇന്ന് ഈയൊരു മാഗ്നറ്റ് തലയണയുടെ അടിയിൽ വെച്ചിട്ട് കിടന്ന് നോക്കാം. തലയണയുടെ അടിയിലേ വെക്കാവൂ, തലയുടെ അടിയിൽ വെക്കരുത്. വെച്ചാൽ 15 മിനിറ്റ് കഴിയുമ്പോൾ തലവേദന കൊണ്ട് നിങ്ങൾക്ക് അനങ്ങാൻ സാധിക്കില്ല. 15 മിനിറ്റ് കൊണ്ട് തലയുടെ അടിയിൽ വെച്ചാൽ, ഞാൻ തലയണയുടെ അടിയിൽ പറഞ്ഞത് ആ ഇഫക്റ്റ് കിട്ടിത്തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മാറ്റാം. കാരണം എന്താ സംഭവിക്കുക? ഹീമോഗ്ലോബിൻ മാഗ്നറ്റിക് മെറ്റീരിയലാണ്. തലച്ചോറിലെ ബ്ലഡ് വെസൽസ് വളരെ നാരോ ആണ്. അവിടെ ഹീമോഗ്ലോബിൻ എത്തുമ്പോൾ ഈ മാഗ്നറ്റിക് മെറിഡിയ മാഗ്നറ്റിൻ്റെ എഫക്റ്റ് കൊണ്ട് ബ്ലോക്കാവും, തലച്ചോറിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ കിട്ടില്ല. അതുകൊണ്ടാണ് വടക്കോട്ട് തലവെച്ച് കിടക്കരുത് എന്ന് പറയുന്നത്. വടക്കോട്ട് തലവെച്ച് കിടക്കരുതെന്ന് പറയാൻ കാരണം ഭൂമിയുടെ മാഗ്നറ്റിക് മെറിഡിയന് പാരലലായിട്ട് കിടക്കരുത്. കിടന്നാൽ തലച്ചോറിൽ ഹീമോഗ്ലോബിൻ ബ്ലോക്ക്ഡ് ആവുന്നത് കൊണ്ട് തലച്ചോറിന് ആവശ്യമായിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഓക്സിജൻ ലഭിക്കില്ല. ആചാരത്തിൻ്റെ ഭാഗം. പഞ്ചരയ്ക്ക് എഴുന്നേക്കുക, കിടക്കയിലിരുന്ന് പ്രാർത്ഥിക്കുക, ഭൂമി തൊട്ട് തലയിൽ വയ്ക്കുക, നല്ല രീതിയിൽ കുളിക്കുക, ഒരു തർപ്പണം കൊടുക്കുക, 10 മിനിറ്റ് പ്രാർത്ഥിക്കുക, അതിൽ മന്ത്രങ്ങൾ ചൊല്ലുക. വേദമന്ത്രമാണെങ്കിൽ ആർക്കും ചൊല്ലാം, ശ്രുതി ഉണ്ടാകണമെന്ന് മാത്രം. മറ്റേ മന്ത്രങ്ങൾക്ക് ശ്രുതി വേണ്ട. നാമം ജപിക്കുമ്പോൾ സ്പീഡ് നോർമലാക്കുക. അതിനുശേഷം 5 സൂര്യനമസ്കാരം ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ 1-ഓ 2-ഓ, അതിനുശേഷം 4-ഓ 5-ഓ 3-ഓ ഗ്ലാസ് വെള്ളം കുടിക്കുക. അത് കഴിഞ്ഞ് വായിക്കോ പഠിക്കോ എന്താ വേണമെന്ന് ചെയ്യാം. അതുപോലെ തന്നെ ഓർമ്മിക്കുക, ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ 4 സ്ഥലത്ത് പ്രഭാഷണം നടത്തുമ്പോഴും പറഞ്ഞു, നിർബന്ധമായും സ്ത്രീകൾ ആഴ്ചയിൽ ഒരിക്കൽ ശനിയാഴ്ച ഇരുമ്പ് ചീനച്ചട്ടിയിൽ മെഴുക്കുവരട്ടി ഉണ്ടാക്കി ഒരു നേരമെങ്കിലും കഴിക്കുക. ഇരുമ്പ് ചീനച്ചട്ടിയിൽ മെഴുക്കുവരട്ടി ഉണ്ടാക്കുക. ചേന മെഴുക്കുവരട്ടിയോ കായ മെഴുക്കുവരട്ടിയോ പയറോ കൂർക്കയോ ചീവക്കയോ എന്താ വേണമെന്നുവെച്ചാൽ ഉണ്ടാക്കാം. ആ മെഴുക്കുവരട്ടി കറുത്ത് കറുത്തിരിക്കും. കാരണം എന്താ? അയേണും പോളിഫീനോളും ചേരുമ്പോൾ ഉണ്ടാകുന്നതാണ് ആ കറുപ്പം. ആ അയേൺ അകത്തേക്ക് ചെന്നാൽ ഒരാഴ്ചത്തേക്ക് അയേൺ ഡെഫിഷ്യൻസി ഉണ്ടാവില്ല. 2 മില്ലിഗ്രാം അയേൺ നമ്മുടെ ശരീരത്തിന് വേണം. അത് ഇതിൽ നിന്ന് കിട്ടും. പണ്ടത്തെ സ്ത്രീകൾക്ക് അനീമിയ ഉണ്ടാവാറില്ല. കാരണം ചീനച്ചട്ടിയിൽ ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം അവർ മെഴുക്കുവരട്ടി എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുമായിരുന്നു. ഇത്രയും പേരിവിടെ ഉള്ളത് കൊണ്ട് ഇന്ന് തന്നെ ചീനച്ചട്ടി വാങ്ങിക്കാൻ പോവല്ലേ. 35 രൂപയുള്ള സാധനത്തിന് അവർ 150 രൂപ പറഞ്ഞു തലശ്ശേരിയിൽ. കാരണം കേട്ടവരെല്ലാം നേരെ മാർക്കറ്റിൽ പോയി. മാർക്കറ്റിൽ പോയിട്ട് ഓരോരുത്തരായി ചീനച്ചട്ടി വാങ്ങിച്ചപ്പോൾ അവർക്ക് അത്ഭുതം, ഇവിടെ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. ആദ്യം വാങ്ങിച്ച ആൾക്ക് 37 രൂപയ്ക്ക് ചീനച്ചട്ടി കിട്ടി. രണ്ടാമത്തെ ആള് വന്നപ്പോൾ ചോദിച്ചു, ഇതെന്താ രണ്ടാൾ ചീനച്ചട്ടി വാങ്ങിച്ചത്? ഇന്ന് വരെ ആരും ഇരുമ്പിൻ്റെ ചട്ടി ഉരുക്കിൻ്റെ ചട്ടി വാങ്ങിക്കാൻ വരാറില്ല. അല്ല, അവിടെ ഒരാൾ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു ചീനച്ചട്ടിയിൽ മെഴുക്കുവരട്ടി ഉണ്ടാക്കണം. അടുത്ത ചീനച്ചട്ടിക്ക് 50, 3-ാമത്തേന് 75, 4-ാമത്തെ ആൾ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ 107 രൂപ. ഈ കണ്ടുപിടുത്തമനുസരിച്ച് കേരളത്തിലെ സ്ത്രീകളിൽ 40% സ്ത്രീകൾക്ക് ഫൈറ്റാനിക് ആസിഡ് രോഗമുണ്ട്, അഥവാ ഫൈറ്റിക് ആസിഡ് രോഗം. എന്താ അതെന്നറിയോ? ഡോക്ടർമാർക്ക് ചോദിച്ചാൽ ചിലർ പറഞ്ഞു തരും, ഭക്ഷണത്തിൽ നിന്ന് അയേൺ വലിച്ചെടുക്കാനുള്ള കഴിവ് ശരീരത്തിന് നഷ്ടപ്പെടുക, അതിനാണ് ഫൈറ്റിക് ആസിഡ് രോഗം എന്ന് പറയുക. പുരുഷന്മാർക്ക് വലുതായിട്ട് വരാറില്ല, സ്ത്രീകൾക്ക്, 40% സ്ത്രീകൾക്ക്. ചിലർ ഫൈറ്റാനിക് ആസിഡ് എന്ന് പറയും, ചിലർ ഫൈറ്റിക് ആസിഡ് എന്ന് പറയും. രണ്ടായാലും കേരളത്തിലെ 40% സ്ത്രീകൾക്ക് അതുള്ളത് കൊണ്ടാണ് തലവേദന, പുറം വേദന, നടക്കാൻ വയ്യ, ജോലി ചെയ്ത് കഴിയുമ്പോൾ ആകെ എന്തോ മാതിരി ക്ഷീണം, തളർച്ച, ബസ്സിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് നടക്കാൻ വയ്യ. ഡോക്ടറെ അടുത്ത് പോയാൽ ചില ഡോക്ടർമാർക്ക് ഇത് അറിഞ്ഞുകൂടാ. അവർ പറയും സാരമില്ല, ഗ്ലൂക്കോസ് കഴിക്കുക, എന്തെങ്കിലും ചെയ്യാൻ പറയും. ഇതൊരു പുതിയ കണ്ടുപിടുത്തമാണ്. ഇത് കാരണം അയേണും ഫൈറ്റാനിക് ആസിഡും ബോണ്ട് ഉണ്ടാവും, അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ ശരീരത്തിലെ എൻസൈമിന് സാധിക്കണില്ല. ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ, എക്സസ് അയേൺ കഴിക്കുക, കണ്ടമാനം അയേൺ കഴിക്കുക, അപ്പോൾ ശരീരം ആവശ്യത്തിനുള്ളത് എടുക്കും. അതിനൊരു വഴിയേ ഉള്ളൂ, ഈ ഇരുമ്പ് ചട്ടിയിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക, മെഴുക്കുവരട്ടി ഉണ്ടാക്കി കഴിക്കുക, അല്ലെങ്കിൽ ഗ്ലാക്സോ കമ്പനിയുടെ അയേൺ ക്യാപ്സ്യൂൾ കഴിക്കുക. കാരണം ഗ്ലാക്സോ കമ്പനിയുടെ അയേൺ ടാബ്ലറ്റ് മാത്രമാണ് അയേൺ ഗ്ലൂക്കോണേറ്റ്, മറ്റുള്ളതെല്ലാം അയേൺ ലാക്റ്റേറ്റാണ്. അയേൺ ലാക്റ്റേറ്റ് മുറിക്കാൻ ശരീരത്തിന് സാധിക്കില്ല ചിലർക്ക്. അയേൺ ലാക്റ്റേറ്റിന് 15-20 പൈസയേ ഉള്ളൂ, അയേൺ ഗ്ലൂക്കോണേറ്റിന് 2.25 രൂപയാണ്.
അത് എത്ര കാലം കഴിക്കണമെന്ന് ഡോക്ടറോട് ചോദിച്ചാൽ ഇതൊരു മരുന്നാണെന്ന് വിചാരിക്കേണ്ട, എല്ലാ ദിവസവും കഴിച്ചോളൂ പറയും, എല്ലാ ദിവസവും കഴിച്ചോളാൻ പറയും. 2.25 രൂപ കൊടുത്തിട്ട് അയൺ ടാബ്ലറ്റ് കഴിക്കേണ്ട ആവശ്യമില്ല, കാപ്സ്യൂൾ കഴിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ദിസ് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ്. ഇത് ആചാരത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ അയൺ ഡെഫിഷ്യൻസി ഇല്ലാതെയാക്കാനുള്ള ആചാരത്തിൻ്റെ ഭാഗമാണ് ശനിയാഴ്ച ദിവസം മെഴുക്കുരട്ടി ഉണ്ടാക്കി കഴിക്കാം. അപ്പം നിത്യജീവിതത്തിൽ നമ്മൾ നടത്തിയിരുന്ന പല കാര്യങ്ങളുമാണ്. അതേപോലെ നമ്മുടെ അനവധി ആചാരങ്ങളുണ്ട്. നമ്മൾ കുളിക്കാൻ പോകുമ്പോൾ ഈ കടലിൽ അല്ലെങ്കിൽ പുഴയിൽ കുളത്തിൽ ബക്കറ്റിൽ വെള്ളത്തിൽ കൈമുക്കിയിട്ട് ഒരു മന്ത്രം ചൊല്ലാറുണ്ട്, ഗംഗേ ച യമുനേ ചൈവ ഗോദാവരീശ ദദ്രുതി അല്ലെങ്കിൽ സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ചിലേസ്മിൻ സന്നിധിം കുരു. ഈ ഒരു മന്ത്രം വിഷ്ണു പുരാണത്തിലുള്ളതാ, സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത് എഴുതിയതല്ല, ഇതിനേക്കാൾ 3000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാ. ഗംഗയും യമുനയും സരസ്വതിയും നർമ്മദയും സിന്ധുവും കാവേരിയും എല്ലാം കൂടി ചേർത്ത് എഴുതിയത് എന്തിനറിയോ? ഞാൻ നിങ്ങളോട് പറഞ്ഞു, സദാചാരം എന്ന് പറഞ്ഞാൽ മനസ്സിന്, ശരീരത്തിന്, കുടുംബത്തിന്, സമൂഹത്തിന്, രാഷ്ട്രത്തിന് ശാശ്വതമായ നന്മ വരുത്തുന്ന ആചാരങ്ങളാണ് സദാചാരങ്ങൾ. ഈ ഗംഗയും യമുനയും സരസ്വതിയുടെയും പേര് അതിരാവിലെ മനസ്സിനകത്ത് ഓർക്കുമ്പോൾ അതേപോലെ മഹേന്ദ്രോ മലയ സഹ്യോ ദേവതാത്മാ ഹിമാലയ, പർവ്വതത്തിൻ്റെ പേരുകൾ ഓർക്കുമ്പോൾ അയോധ്യ മധുരാമായ കാശി കാഞ്ചീ അവന്തിക പുരി ദ്വാരാവതി ചൈവ സപ്തൈതേ മോക്ഷദായക, നഗരങ്ങളുടെ പേരോർക്കുമ്പോൾ അശ്വത്ഥാമാബലി വ്യാസോ ഹനുമംശ്ച വിഭീഷണ കൃപ പരശുരാമശ്ച, 7 ചിരഞ്ജീവികളുടെ പേരോർക്കുമ്പോൾ അഹല്യാ ദ്രൗപദി സീത താരാമണ്ഡോദരീതത, 5 കന്യകളെക്കുറിച്ച് ഓർക്കുമ്പോൾ പരമപവിത്രമായ ഭാരതം എൻ്റെ മാതൃഭൂമിയാണെന്നും ഈ രാഷ്ട്രത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഞാൻ ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണെന്നും ഈ മന്ത്രത്തിലൂടെ അതിരാവിലെ പ്രാതസ്മരണയിലൂടെ ഞാൻ ഓർക്കുകയാണ്. എൻ്റെ രാഷ്ട്രത്തെക്കുറിച്ച് ഓർമ്മിക്കാൻ എല്ലാ ദിവസവും എനിക്ക് അവസരം ലഭിക്കുന്നു. നമ്മുടെ 1919 രവീന്ദ്രനാഥ ടാഗോർ ഭാരതത്തെക്കുറിച്ച് എഴുതിയ ഒരു നല്ല ഗീതമാണ് ജോർജ് 7-ാമനെയോ 5-ാമനെയോ സ്വീകരിക്കാൻ വേണ്ടി ഉപയോഗിച്ചത്. ജോർജ് 5-ാമനെ സ്വീകരിക്കാൻ വേണ്ടി എഴുതിയതാണെന്ന് തെറ്റിദ്ധരിച്ചേക്കല്ലേ. ജോർജ് 5-ാമനെ സ്വീകരിക്കാൻ വേണ്ടി എഴുതിയതല്ല, നേരത്തെ രവീന്ദ്രനാഥ ടാഗോർ എഴുതിയത് കോൺഗ്രസ്സുകാരും ഇവിടെ ഉള്ളവരും ജോർജിനെ സ്വീകരിക്കാൻ ഉപയോഗിച്ചു എന്ന് മാത്രം. അതാണ് ജനഗണമന അധിനായക. അതിനകത്ത് എഴുതിയിട്ടുണ്ട്, പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ബംഗ വിന്ധ്യ ഹിമാലയ യമുനാ ഗംഗ, കേട്ടിട്ടാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ത്യക്കാരായ സ്ഥിതിക്ക് കേട്ടിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ദേശീയ ഗാനത്തിൽ ഇവിടെ ഓരോ സംസ്ഥാനത്തിൻ്റെ പേരും അതേപോലെ പർവ്വതത്തിൻ്റെ നദിയുടെയും പേര് വന്നത് രാഷ്ട്രത്തിൻ്റെ ഐക്യത്തെക്കുറിച്ച് മനസ്സിൽ ഓർമ്മിപ്പിക്കാനാണ്. ഇത് തന്നെയായിരുന്നു 3000 വർഷങ്ങൾക്ക് മുമ്പ് ഈ മന്ത്രങ്ങളെല്ലാം എഴുതിയപ്പോൾ ഇതാക്കിയിരുന്നത്. അപ്പൊ ദേശീയ ഐക്യത്തിൻ്റെ ആചാരം നിത്യജീവിതത്തിൽ അനുഷ്ഠിക്കുന്നതാണ്. അതേപോലെ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് അമ്പലത്തിലേക്ക് പോവാം, നിത്യജീവിതത്തിൽ ചെയ്യേണ്ടതാ. ഭാര്യ ഭർത്തൃബന്ധം ദൃഢമാവാൻ ഭാര്യയുടെ ജന്മദിനത്തിന് ഭർത്താവ് വഴിപാടിന് കൊടുക്കുക, ഭർത്താവിൻ്റെ ജന്മദിനത്തിന് ഭാര്യ വഴിപാടിന് കൊടുക്കുക, എന്നാവാൻ ബുദ്ധിമുട്ടാണെങ്കിലും കൊടുക്കുക. ഏതായാലും ഇത് തമ്മിലുള്ള ബന്ധം ദൃഢമാക്കാൻ ഉപയോഗിക്കും. ഭാര്യയ്ക്ക് ഭാര്യ ഭർത്താവിന് ചോറ് വിളമ്പിക്കൊടുക്കുക, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ആയേച്ച വ്യയേച്ച ഏകഭാവേന സന്ധാരയേ, ദുഃഖത്തിലും സുഖത്തിലും ഉയർച്ചയിലും താഴ്ചയിലും ലാഭത്തിലും നഷ്ടത്തിലും ഭാര്യയും ഭർത്താവും ഏകഭാവേന ഒരേപോലെ പ്രവർത്തിക്കണമെന്ന ആ സന്ദേശമാണ് നിത്യജീവിതത്തിൽ കുടുംബബന്ധം ദൃഢമാക്കാൻ. അതുപോലെ വൈകുന്നേരം മക്കളുടെ കൂട്ടത്തിൽ കുറച്ചു നേരമെങ്കിലും ചെലവഴിക്കുക, മക്കളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുക, മകനെ നീ നന്നായി വരും. എവ്രി ബ്ലെസ്സിങ് ചേഞ്ചസ് ദ ബ്രെയിൻ കെമിസ്ട്രി, എവ്രി ബ്ലെസ്സിങ് ചേഞ്ചസ് ദി ബ്രെയിൻ കെമിസ്ട്രി. അറിഞ്ഞുകൊണ്ട് ഉപയോഗിച്ച വാക്കാണ്. മകൻ്റെ തലയിൽ, മകളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് സ്കൂളിലേക്ക് യാത്രയാകുമ്പോൾ അമ്മ പറയുക, മകനെ നീ നന്നായി വരും, അമ്മയുടെ പ്രാർത്ഥന എന്നും ഉണ്ടാവും. ഒന്ന് പറഞ്ഞു നോക്കുക, ആ കുട്ടികളുടെ മനസ്സിലുണ്ടാകുന്ന വികാര തീവ്രത ഇമ്മെഷറബിൾ. നമുക്ക് ഒരു ചെലവും ഇല്ല,
അവരെ ഗേറ്റ് വരെ കൊണ്ടാക്കുക, ചിരിച്ച മുഖത്തോടുകൂടി യാത്ര പറയുക, വൈകുന്നേരം വരുമ്പോൾ സ്വീകരിക്കുക, വന്ന ഉടനെ തന്നെ എത്ര മാർക്ക് കിട്ടി എന്ന് ചോദിക്കാതിരിക്കുക. എത്ര മാർക്ക് കിട്ടിയാലും അമേരിക്കൻ പ്രസിഡന്റൊന്നും ആവാൻ പോണില്ല അവര്. മാത്രമല്ല, പതുക്കെ വളരട്ടെ, അവരുടെ ദുഃഖങ്ങളും സുഖങ്ങളും പങ്കുവെക്കുക, ചിരിച്ചുകൊണ്ട് അമ്മ കുട്ടികളെ സ്വീകരിക്കുക, ചിരിച്ചുകൊണ്ട് തന്നെ മക്കളെ യാത്രയാക്കുക. ആ ചിരിച്ചുകൊണ്ടുള്ള അമ്മയുടെ മുഖം മക്കളുടെ മനസ്സിൽ ഇംപ്രഷൻ ആയിട്ടുണ്ടാകണം. അതാണ് മക്കളുടെ യാത്രയയപ്പ്, മക്കളുടെ വരവ്, മക്കൾക്ക് ചോറ് കൊടുക്കുന്നത്, മക്കൾക്ക് ഡ്രസ്സ് ചെയ്യുന്നത്, അമ്മയ്ക്ക് ജീവിതത്തിൽ ഒരു ഭാരമാണ് എന്ന ഇംപ്രഷൻ ഉണ്ടാക്കാതിരിക്കുക. എൻ്റെ സ്പീഡ് കൂടുന്നുണ്ടോ? സ്പീഡ് കൂടുന്നുണ്ടോ? മനസ്സിലാവുന്നില്ലെന്നല്ലേ ഉള്ളൂ, മനസ്സിലാവുന്നുണ്ടോ? അതായത്, മക്കളെ യാത്രയാക്കുമ്പോൾ മക്കൾ വരുമ്പോഴും അമ്മയ്ക്കതൊരു ഭാരമാണെന്ന തോന്നലുണ്ടാവരുത്. ഷൂസ് ഇടുമ്പോഴും ഡ്രസ്സ് ചെയ്യുമ്പോഴും തലോടിക്കൊണ്ട്, കഥ പറഞ്ഞുകൊണ്ട്, ഉപദേശം കൊടുത്തുകൊണ്ട്, ആസ്വദിച്ചുകൊണ്ട് താൻ ജന്മം നൽകിയ മക്കളെ വളർത്താനുള്ള അവസരമാണ് എന്നോർത്തുകൊണ്ട് ആ കുട്ടിയുടെ മുമ്പിൽ യാത്രയാക്കുമ്പോൾ അമ്മയുടെ മുഖത്തിൻ്റെ ഇംപ്രഷൻ മക്കളുടെ മനസ്സിലുണ്ടാവും. അതല്ല, ഈ കുട്ടിയെ യാത്രയാക്കി ബസ്സിൻ്റെ അകത്ത് ഇടുന്ന ഒരു തലവേദന ഒന്ന് തീർക്കാനാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ മക്കൾക്കറിയാം എന്നെ അമ്മ തയ്യാറാക്കി ബസ്സിനകത്ത് കയറ്റി വിടുന്നത് അമ്മയ്ക്കൊരു ഭാരമാണ്. കുറച്ച് കഴിയുമ്പോൾ അമ്മ മക്കൾക്ക് ഭാരമായിത്തീരും. ഫോർ എവ്രി ആക്ഷൻ ദർ ഈസ് അൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതേപോലെ മക്കൾ സ്കൂളിൽ നിന്ന് വന്നാൽ ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുക, എന്നിട്ട് ചായയൊക്കെ കൊടുക്കുക, കയ്യും കാലും മുഖമൊക്കെ കഴുകിയതിന് ശേഷം ഇന്ന് സ്കൂളിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായി എൻ്റെ മോന് എന്ന് ചോദിക്കുക. അമ്മയുടെ അടുത്ത് പറയാൻ വെമ്പലോടുകൂടി ആ കുട്ടികൾ വരിക. ആ സമയത്താണ് ചിലപ്പോൾ അമ്മ പറയുക, നിനക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കേട്ടിട്ടാവട്ടെ ബാക്കി കാര്യം. അപ്പോഴാണ് 50-ൽ 47 മാർക്ക് കിട്ടി, അമ്മയുടെ രൂപവും ഭാവവും എല്ലാം മാറി. രണ്ടാം ഭാവത്തിൽ ചൊവ്വയെങ്ങാനും അമ്മയ്ക്ക് ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ കാര്യം പിന്നെ പോക്ക. അവിടെ വെച്ച അമ്മ പറയുക, നിനക്ക് അപ്പോഴും 3 മാർക്ക് നീ കളഞ്ഞു, ഇന്നലെ മുതൽക്ക് നിന്നോട് പറയുകയാണ് നീ 50-ൽ 50 മേടിക്കണം, നീ ശരിയാവില്ല, ഒരു തരത്തിലും നീ നന്നാവില്ല, ഞാൻ എത്ര കിടന്ന് ഒച്ചയെടുത്തു. എന്താ ഇത്, പട്ടിയോ മറ്റോ ആണോ ഈ ഒച്ചയെടുക്കാൻ? എന്താ ഈ 50-ൽ 50 കിട്ടിയിട്ട് ചെയ്യാൻ പോണത്? എന്താ ഇതാ ചെയ്യാൻ പോകുന്നത്? മാർക്കെന്ന വാക്കിന് നമ്പർ എന്ന അർത്ഥമില്ല, മാർക്കെന്ന വാക്കിന് നമ്പർ എന്ന അർത്ഥമില്ല. Whether you would make your son or daughter a good man or a great man, ഇതാണ് ഇന്നത്തെ ചോദ്യം. നല്ല മനുഷ്യനാക്കണോ വലിയ മനുഷ്യനാക്കണോ, ഈ ചോദ്യത്തിന് ആരും ഇന്ന് ഉത്തരം പറയാൻ പറ്റണില്ല. ആദ്യം നല്ല മനുഷ്യൻ എന്ന് പറയും, കുറച്ച് കഴിയുമ്പോൾ സംശയമായി. അല്ല, നല്ല മനുഷ്യനാക്കണ്ട, ഗ്രേറ്റ് മനുഷ്യനാക്കിയാൽ മതി, വലിയ മനുഷ്യനാക്കിയാൽ മതി, കുറച്ച് കഴിയുമ്പോൾ സംശയമായി. ഗ്രേറ്റ് മനുഷ്യൻ നല്ല മനുഷ്യനല്ലെങ്കിലോ, അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? സംശയമായി. ഇവിടെ കൺഫ്യൂഷൻ വരാൻ കാരണം നമ്മളുടെ മനസ്സിനകത്ത് എന്തൊക്കെയോ വികാര തീവ്രമായിട്ടാണ് മക്കളെ വളർത്തുക. ആ മക്കൾക്ക് മക്കളുടേതായിട്ടുള്ളൊരു ഡെസ്റ്റിനി ഉണ്ട്, ഒരു ലക്ഷ്യമുണ്ട്, ഒരു മാർഗമുണ്ട്, ഒരു സ്വഭാവമുണ്ട്, ഒരു രീതിയുണ്ട്, അവർക്ക് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്. നിങ്ങൾക്ക് പറ്റാത്തതൊക്കെ അതിൻ്റെ തലയെ കൊണ്ടുപോയിട്ട് ഇമ്പോസ് ചെയ്താൽ അതായി തീരില്ല. കുറച്ച് കഴിഞ്ഞ് മെൻ്റൽ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും കുട്ടികൾ. അതുകൊണ്ട് മക്കളെ വളർത്തുമ്പോൾ സന്തോഷത്തോടുകൂടി വളർത്തുക. ആ മക്കൾക്ക് തോന്നണം ഇതുമാതിരിയുള്ള അച്ഛൻ്റെയും അമ്മയുടെയും മകനായി മകളായി ജനിച്ചത് ഭാഗ്യം കൊണ്ടാണ്. അടിവരയിട്ട് പറയുന്നു നിങ്ങളുടെ ഇവിടെയുള്ളവരോട്, മക്കൾക്ക് തോന്നിയിട്ടുണ്ടോ ഇതുമാതിരിയുള്ള അച്ഛൻ്റെയും അമ്മയുടെയും മകനായി അല്ലെങ്കിൽ മകളായി ജനിച്ചത് ഭാഗ്യം കൊണ്ടാണ്? ഒരു ഭാര്യയ്ക്ക് തോന്നണം ഇതുമാതിരി ഒരു ഭർത്താവിൻ്റെ ഭാര്യയാവാൻ സാധിച്ചത് പുണ്യം കൊണ്ടാണ്. ഭർത്താവിന് തോന്നണം ഇതുമാതിരി ഒരു ഭാര്യയെ കിട്ടിയത് സുകൃതമാണ് എന്ന്. മക്കളോട് നിങ്ങൾ ഇടയ്ക്ക് പറയണം. വീണ്ടും ഞാൻ പറയുന്നു, മക്കളോട് തോന്നിയാൽ പോരാ, മക്കളോട് പറയണം നിങ്ങളെപ്പോലെയുള്ള മക്കളെ കിട്ടിയത് അമ്മയുടെയും അച്ഛൻ്റെയും പുണ്യമാണ്. ആ മക്കള് ലിക്കർ അഡിക്റ്റ് ആവില്ല, ഡ്രഗ് അഡിക്റ്റ് ആവില്ല, അവർ തെറ്റായ വഴിക്ക് പോവില്ല. നിങ്ങളുടെ ഈ വാക്ക് മനസ്സിനകത്തുണ്ട്, എന്നെപ്പോലെ മകനെ കിട്ടിയതിൽ എൻ്റെ അമ്മയും അച്ഛനും സന്തോഷിക്കുന്നു, അതുകൊണ്ട് അവരുടെ സന്തോഷത്തിന് അബറേഷൻ ഉണ്ടാകരുത്. ഇതാണ് കുടുംബബന്ധം. ഇതിനാണ് ഭാരതത്തിൽ പുത്രൻ എന്ന പേര് കൊടുത്തത്.
നിങ്ങളിൽ പലരും പുത്രനല്ല മകൻ. അച്ഛനെയും അമ്മയെയും പും നാമ നരകാത് ത്രായതേ ഇതി പുത്ര. ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ നന്മ നിറഞ്ഞ രീതിയിൽ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം കിട്ടുന്ന പേരാണ് പുത്രൻ, അല്ലെങ്കിൽ നിങ്ങളുടെ പേര് മകൻ. ആ ജീവിതാന്ത്യം വരെ അവർക്ക് ആശ്വാസം നൽകി തലോടിക്കൊണ്ട് ഇഹലോകത്തിൽ നിന്ന് പരലോകത്തിലേക്ക് യാത്രയയക്കാൻ നിങ്ങളുടെ മകൾക്ക് യോഗം കിട്ടുമെങ്കിൽ ആ മകളുടെ പേരാണ് പുത്രി. അത് സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ മകനും മകളും മാത്രം ഓർമ്മിക്കുക. ഈ കുടുംബ ബന്ധം ഭാരതത്തെ അസാധാരണമായി ഒന്നാക്കുന്നു. ഈ കുടുംബ ബന്ധമാണ് ഭാരതത്തെ നശിപ്പിക്കാൻ ആർക്കും സാധിക്കാത്തത്. അത്രയും ഉജ്ജ്വലമായ ഭാരതത്തിലെ കുടുംബ ബന്ധം ഇന്ന് തകരുന്നു, തളരുന്നു. ഇംഗ്ലീഷുകാരും അമേരിക്കക്കാരും കാനഡക്കാരും യൂറോപ്യനും അച്ഛനെയും അമ്മയെയും സംരക്ഷിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ അച്ഛനെയും അമ്മയെയും വൃദ്ധസദനത്തിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഓർമ്മിക്കുക, ഞാൻ എൻ്റെ അച്ഛനോട് എങ്ങനെയാണോ പെരുമാറിയത് അതേപോലെ ആയിരിക്കും എൻ്റെ മകൻ എന്നോട് പെരുമാറുക. ഞാൻ എൻ്റെ അച്ഛനമ്മമാരോട് കാണിച്ച നീതികേട് എൻ്റെ മക്കൾ അതേപോലെ എന്നോട് കാണിക്കും. വീണ്ടും ഞാൻ ഐസക് ന്യൂട്ടൻ്റെ വരി പറയുന്നു, ഫോർ എവ്രി ആക്ഷൻ, ബാക്കിയുള്ള നിങ്ങൾക്കറിയാം. എൻ്റെ അച്ഛനെയും അമ്മയെയും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ 8% ഇൻട്രസ്റ്റോടുകൂടി എൻ്റെ മകൻ അതെനിക്ക് തിരിച്ചു തരും. ഏത് പൂർവജന്മ കർമ്മമാണെങ്കിലും സഞ്ചിത കർമ്മമാണെങ്കിലും ആർജിത കർമ്മമാണെങ്കിലും ഉജ്ജ്വലമായി ചാണക്യൻ പറഞ്ഞതുപോലെ നീ ചെയ്ത കർമ്മത്തിൽ നിന്ന് നിനക്ക് മറ്റൊരു വഴിയിലേക്ക് യാത്ര സാധ്യമല്ല മകനെ. അതുകൊണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം. മാതൃദേവോ ഭവ പിതൃദേവോ ഭവ എന്ന രണ്ട് വരികൾക്ക് നമ്മൾ തെറ്റായ അർത്ഥമാണ് കൊടുത്തിരിക്കുന്നത്. മാതൃദേവോ ഭവ, അമ്മ ഈശ്വര തുല്യയാണ് എന്നൊരർത്ഥം അതിനില്ല. പിതൃദേവോ ഭവ, അച്ഛൻ ഈശ്വരനാണ് എന്നൊരർത്ഥം അതിനില്ല. മാതൃദേവോ ഭവ എന്ന വരിയുടെ അർത്ഥം അമ്മ ഈശ്വര തുല്യയായി തീരട്ടെ, അച്ഛൻ ഈശ്വര തുല്യനായി തീരട്ടെ. ആ രണ്ടുപേരുടെയും ഉത്തരവാദിത്വമാണ് അവനവൻ മക്കളുടെ മുമ്പില് ഈശ്വര തുല്യരായി ഉയരേണ്ടത്. അവനവൻ്റെ മക്കളുടെ മുമ്പിൽ, എൻ്റെ മകൻ്റെയും മകളുടെയും മുമ്പില് അവർക്ക് ആദരണീയനായി ഒരച്ഛൻ ഈശ്വര തുല്യനായി തീർക്കേണ്ടത് ഗോപാലകൃഷ്ണൻ്റെ ഉത്തരവാദിത്വമാണ്. അത് ഞാൻ ചെയ്യാതെ പിതൃദേവോ ഭവ എന്ന് നീ കേട്ടിട്ടില്ലേ മോളെ എന്ന് പറഞ്ഞാൽ മോൾ എന്ത് പറയും? എനിക്ക് പോവാനുള്ള നേരം, ഇപ്പൊ ബസ് വരും, ഞാൻ പോയിട്ട് വന്നിട്ട് ഉത്തരം പറയാന്ന് പറയും. പിന്നെ മനസ്സിൽ പേടിയായി, വൈകുന്നേരം വന്നിട്ട് അവൾ എന്താ പറയാൻ പോണേന്ന് അറിഞ്ഞൂടല്ലോ. കാരണം ഞാൻ എൻ്റെതായിട്ടുള്ള ധർമ്മം ചെയ്തിട്ടില്ല. 3 വയസ്സിന് ആരംഭിക്കണം ധർമ്മബോധം മക്കൾക്ക് കൊടുക്കാൻ. 6 വയസ്സാവുമ്പോൾ പരമാവധി കൊടുക്കണം. 8 വയസ്സാവുമ്പോൾ കൊടുക്കേണ്ടതിൻ്റെ 3/4 കൊടുത്തിരിക്കണം. 13 വയസ്സിനപ്പുറത്ത് മക്കൾ ധർമ്മിക മൂല്യങ്ങൾ എടുക്കില്ല. അറിഞ്ഞുകൊണ്ട് പറയാട്ടോ, വെറുതെ പറയല്ല. 3 വയസ്സിനും 13 വയസ്സിനും ഇടയ്ക്ക് മക്കൾക്ക് കൊടുക്കാനുള്ള ധർമ്മബോധം അച്ഛനമ്മമാർ കൊടുത്തിരിക്കണം. 13 വയസ്സ് കഴിഞ്ഞാൽ എല്ലാ മക്കളും നിഷേധികളാവും കുറച്ച് കാലത്തേക്ക്. അപ്പൊ അമ്മ പോയിട്ട് നാമം ജപിക്കാൻ പറഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് വേറെ ജോലിയൊന്നുമില്ല, എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറയും. അപ്പോ അടിച്ചമർത്തി ചൊല്ലിക്കേണ്ട, എൻ്റെ മകൻ അറിയാം നാമം ജപിക്കുന്നതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് എന്നൊന്ന് പതുക്കെ പറഞ്ഞു നോക്കാം. നീ നാമം ജപിച്ചില്ലെങ്കിൽ കാണിച്ചു തരാം, നിനക്ക് ചോറും കഞ്ഞിയും തരില്ല, സന്തോഷം, എനിക്ക് ഹോട്ടലിൽ പോയി കഴിക്കാമല്ലോ എന്നായിരിക്കും അവൻ തീർത്തുത്തരം പറയാം. കാരണം പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് വാശിയും പകയും വെച്ച് മക്കളോട് ചില അമ്മമാര് പറഞ്ഞിട്ടുണ്ട്. ഒരമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, സാർ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ഷോക്കായി. എനിക്കറിയാം നിങ്ങളുടെ മുഖം കണ്ടപ്പോൾ ഷോക്കാവാനുള്ള കാരണം എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയാമെന്ന് ഞാൻ പറഞ്ഞു. എന്താ ഉണ്ടായത്? മകൻ പറഞ്ഞു, അല്ലേ എന്നോട് പറഞ്ഞിട്ടല്ലോ എന്നെ ഉണ്ടാക്കിയത് എന്ന് മകൻ ചോദിച്ചു നിങ്ങളോടല്ലേ? ആ എന്നോട് ചോദിച്ചു സാർ. ഇത് എന്നെ സംഭവിച്ചു കാരണം മക്കളോട് ആവശ്യത്തിനപ്പുറം സപ്രഷനിലൂടെ അവരോട് പലതും ചെയ്യാൻ നിർദ്ദേശിച്ചു.
ഡയറക്ഷനാണ്, സജഷൻ അല്ല കൊടുത്തത്, ഗൈഡൻസ് അല്ല.